നമസ്കാരം. ടെക് ട്രാവലി ഡിപ്പോ ഉള്ളത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. എന്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്ന ആ മഹത്തായ ക്ഷേത്രം 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പുണ്യം എന്ന് കണക്കാക്കപ്പെടുന്ന ആ ക്ഷേത്രമാണ്. വർഷങ്ങളോളം പഴക്കമുള്ള ആ ക്ഷേത്രത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ടെക് ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ താമസിച്ച സ്ഥലത്തുനിന്ന് ബാറ്ററി വണ്ടിയിലും സൈക്കിൾ റിക്ഷയിലുമായിട്ട് നമ്മൾ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ഗോഡോലിയ ചൗക്ക് എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഗോഡോലിയ ചൗക്കിൽ നിന്നാണ് നമ്മൾ ശരിക്കും ക്ഷേത്ര ദർശനത്തിനായിട്ട് പോകേണ്ടത്. ഇവിടെയാണ് ഇവിടുത്തെ മോസ്റ്റ് ഹാപ്പനിങ് സ്ഥലങ്ങളെല്ലാം ഉള്ളത്. ഷോപ്പിംഗ് ആണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും പിന്നെ ദശാശ്വമേധ ഘട്ടിലെ ആരതി കാണാനും എല്ലാം ഈ ഗോഡോലിയ ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരണം. നിങ്ങളുടെ വണ്ടിയും കൊണ്ടൊന്നും വരാൻ പറ്റില്ല. ബാറ്ററി വണ്ടികൾ അല്ലെങ്കിൽ ഈ റിക്ഷകൾ സൈക്കിൾ വണ്ടികൾ സൈക്കിൾ റിക്ഷകളൊക്കെ എടുത്തിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫർദർ മുന്നോട്ട് പോകാം. നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കണം. അതിനുശേഷം നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സുഖമായിട്ട് ദർശനമൊക്കെ ചെയ്യുന്നതിന് വേണ്ടി. അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഗോഡോലിയ ചൗക്കിലെത്തി. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഗംഗാ നദിയിലേക്ക് പോകും. നമ്മുടെ ദശാശ്വമേധ ഘട്ട് അവിടേക്ക് പോകുന്ന ആളുകളുടെ തിരക്ക് നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക്, അവിടേക്ക് ഇപ്പോൾ വലിയ തിരക്കില്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിറ്റിയിലേക്ക് പോകാൻ പറ്റും. എങ്ങനെയുണ്ട് അവിടെ ഋഷി ആണെങ്കിൽ മുടി പിടിച്ച് വലിച്ച് തകർത്തോണ്ടിരിക്കുക. അപ്പൊ നമുക്കിവിടെ ഫുൽവാരി റെസ്റ്റോറൻറ്റ് ആൻഡ് സാമി കഫേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് രാവിലെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കിനും ഞാൻ ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു കഫേയാണ്. വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്. ആരും വരാത്തൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിനുമുമ്പ് അത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പം എല്ലാവർക്കും മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കളിക്കുന്ന അപ്പനുമായിട്ടല്ലേ അല്ലടാ മുത്താത്തി. എങ്ങനെയുണ്ട് മസാല ദോശ ഇവിടുത്തെ വെറൈറ്റി അല്ലേ? സൂപ്പർ അല്ലേ? ആ പിന്നല്ല, ഞാൻ കഴിച്ചോണ്ടിരിക്കുക. ഗ്രീൻ പീസ് ഒക്കെ ഇട്ട മസാല ദോശ കേട്ടോ. ഗ്രീൻ പീസ് പിന്നെ സവാള തക്കാളി ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന റോ ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു ടൈപ്പ് മസാലയാണ്. ഞങ്ങളപ്പം അമനെ കണ്ടു. അമനാണ് ഞങ്ങളെ ഇന്ന് ഗൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇവിടെ ഇതുപോലെയുള്ള നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എന്ത് ഭംഗിയുണ്ടെന്നറിയോ. പക്ഷേ ഇതൊക്കെ എന്ത് പോലി മെയിൻറ്റൈൻഡ് ആണെന്ന് നോക്കി ചിലതൊക്കെ ഇവിടെയൊക്കെ മാക്സിമം കുറച്ചുകൂടെ ഭംഗിയാകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മേളിൽ അതിൻ്റെ മേളിലൊക്കെ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കിയിട്ടുമുണ്ട്. ഇതുപോലെയുള്ള ഗല്ലികളാണ് ഈ വാരണാസിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഗല്ലികളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഈ ബിഡ് കെട്ടിടങ്ങളോട് ചേർന്ന് ഇഷ്ടംപോലെ ചെറുതും വലുതുമായ ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്ഷേത്രമാണിത്. ഒന്നല്ല, നമ്മൾ ഈ പോകുന്ന ഒഴികെ കുറേ ക്ഷേത്രങ്ങൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പം ഇവിടുത്തെ ഗല്ലികൾ യാത്ര ചെയ്ത് ഷൂട്ട് ചെയ്ത് കാണിച്ചിരുന്നു. അന്ന് കണ്ടതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല ഇപ്പോഴും ഗല്ലികളൊക്കെ. നമ്മുടെ നാട് ഈ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒക്കെ ബെറ്ററായി കഴിഞ്ഞാൽ അടിപൊളിയാണ്. കമ്പാരിറ്റീവ്ലി നീറ്റ് ആണ്. പക്ഷേ ഈ മഴ പെയ്ത് ചെളിയായി കിടക്കുന്നതും മറ്റൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്, അതാണ് പ്രശ്നം. ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ. അത് എങ്ങനെയാണ് വളർന്നു പോയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വേര് ഇവിടെയാണ്. എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെയാണ് പോയിരിക്കുന്നത് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഈ രണ്ട്, അതായത് ഈ രണ്ട് ബിൽഡിങ്ങുകൾക്കിടയിലാണ് ഈ മരം വളർന്നു വന്നിരിക്കുന്നത്. എന്നിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഇടുങ്ങിയ ഗല്ലികളിലൂടെ നടന്ന് നടന്ന് നമ്മളിപ്പോൾ ആദ്യം ദർശനത്തിനാണ് പോകുന്നത്. ദർശനത്തിന് പോകുമ്പോഴത്തേക്കും നമുക്ക് ക്യാമറ ചെരുപ്പ് പിന്നെ ഇതുപോലെയുള്ള ഒരു സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മള് അകത്ത് പോയിട്ട് വന്നു. എങ്ങനെയുണ്ട് കാശിയില്? അച്ഛനും അമ്മയും ഋഷിയും ശേരയും അബിയും ഞാനും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കാശിയിൽ വന്ന് ഇവിടത്തെ ആ ഒരു മഹത്തായ ജ്യോതിർലിംഗം കണ്ട് തൊഴുതു. ഹാപ്പി ആയില്ലേ? ഒന്ന് ശരിക്കും ഇവിടെ വന്ന അതൊന്ന് കാണേണ്ടത് തന്നെ. അതെ, അത് കാണാൻ കുറച്ച് പാടാണ്. അത് കഴിഞ്ഞ തവണ ഞാൻ വന്ന സമയത്ത് നമുക്ക് അകത്ത് കയറി ആ ശിവലിംഗത്തിൽ നേരിട്ട് അഭിഷേകം ചെയ്യാനും അതിൽ തൊടാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കോറിഡോർ എന്ന് പറയുന്നത് തൊട്ട് പുറകിലായിട്ട് ഗംഗാ നദിയാണ്. തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ക്ഷേത്രമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഗംഗാ നദിയിൽ പോയി കുളിച്ച് അവിടെ നിന്ന് നേരെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാവുന്ന ഒരു സൗകര്യം ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇത് വലിയൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1000 ഇവിടെയുള്ള 1000 വീടുകൾ
പൊളിച്ചു മാറ്റിയിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ അതിന് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഫേസിൽ വീണ്ടും ഒരു 1000-ലധികം വീടുകൾ ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയാൽ മാത്രമേ ഇവിടെ കുറച്ചുകൂടെ ഡെവലപ്മെന്റ് വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ഞാൻ ഈ ക്ഷേത്രത്തിന്റെ കുറച്ച് ചരിത്രത്തിലേക്ക് വരാം. ക്ഷേത്രം പണ്ട് മുതലേ ഉണ്ടായിരുന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. മുഗൾ രാജാക്കന്മാർ ഇവിടെ വന്ന സമയത്ത് അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ് ശരിക്കും ഈ ക്ഷേത്രം റിനോവേറ്റ് ചെയ്തത്. അക്ബർ ചക്രവർത്തി സഹായിച്ചിട്ടാണ് ഈ ക്ഷേത്രം കുറച്ചധികം ഭംഗിയായിട്ട് റിനോവേറ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനായിട്ടുള്ള ഔറംഗസേബ് അദ്ദേഹം 1600 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിലുണ്ടായിരുന്ന ആ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രം നശിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗം എടുത്ത് സമീപത്തെ ഒരു കിണറ്റിലിടുകയും അവിടെ ഗ്യാൻവാബി മസ്ജിദ് എന്ന് പറഞ്ഞ ഒരു മസ്ജിദ് നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ രീതിയിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നന്ദി വിഗ്രഹം ഉണ്ടാവും. ആ നന്ദി എന്ന് പറയുന്ന ആ ഒരു വിഗ്രഹം ശിവൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് നോക്കിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നന്ദി വിഗ്രഹം ഇരിക്കുന്നത് അത് പണ്ട് മുതലേ ഉള്ളതാണോ തൊട്ടപ്പുറത്തുള്ള ആ ഒരു മസ്ജിദിനെ നോക്കിയാണ്. പിന്നെ അത് മാത്രമല്ല പണ്ട് മുതലേ ഇവിടെയുള്ള ആളുകൾ ഈ കിണറ്റിൽ നോക്കി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ ഒരു എന്നൊക്കെ പറഞ്ഞ് 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 പറയുന്ന കേൾക്കാം. പിന്നീട് 1780 മറാഠ ഭരണാധികാരിയായ റാണി അഹല്യാബായി ആണ് ഈ ക്ഷേത്രം ഇപ്പം കാണുന്ന രീതിയിലെങ്കിലും കുറച്ചെങ്കിലും മെച്ചപ്പെടുന്ന രീതിയിൽ നിർമ്മിച്ചത്. അപ്പോൾ അന്ന് ശിവലിംഗം ലഭിച്ചതിനെ പറ്റി ഉള്ള കഥകൾ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കഥയാണല്ലോ ഇതെല്ലാം. അതിനുശേഷം 1983 മുതൽ ഉത്തർപ്രദേശ് സർക്കാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്കാണ് ഇവിടെ ഇത്രയധികം മെയിൻ്റനൻസും അതേപോലെ തന്നെ റിനോവേഷൻസും ഇത്രയധികം ഡെവലപ്മെൻസും ഒക്കെ നടന്നിരിക്കുന്നത്. നമുക്കകത്ത് മസ്ജിദ് കാണാം. ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കിനും ആ മസ്ജിദ് ഒട്ടും മെയിൻ്റെൻഡല്ല, അത് അതേപോലെ തന്നെ ഇരിക്കുകയാണ്. അവിടെ കറക്റ്റായിട്ട് മതിലൊക്കെ കെട്ടി കമ്പിവേലിയൊക്കെ കെട്ടി സുരക്ഷിതമായിട്ട് പൂർണ്ണ സുരക്ഷയോടുകൂടിയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം ഇതിനകത്തെല്ലാം പട്ടാളക്കാരുണ്ട്, പിന്നെ CRPF ഉണ്ട്, പിന്നെ ലോക്കൽ പോലീസ് ഉണ്ട്, അതല്ലാതെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് അകത്തേക്ക് ഫോണ് മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ക്യാമറ മറ്റൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അന്ന് തൊഴുത് കഴിയുമ്പോഴത്തേക്കിനും അത് ഒരു ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. 12 ജ്യോതിർലിംഗ ദർശനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് എല്ലാവരും വലിയ പുണ്യമായിട്ട് കാണുന്നു. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ആ ഒരു ഇടനാഴിയിലൂടെ നമുക്ക് അങ്ങോട്ടേക്ക് പോയി ആ ഗംഗാനദിയും കൂടെ കണ്ടുപിടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഗംഗാനദിയിലൂടെ നമ്മൾ ബോട്ടിൽ പോകാൻ നേരം നമ്മൾ ആ മണികർണിക ഘട്ടിൽ ശവസംസ്കാരം നടക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. ആ കാണുന്ന മണികർണിക ഘട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്തുള്ള ഗംഗാഘട്ടിലൂടെയാണ് ശരിക്കും നമ്മൾ ആളുകൾ ഇവിടേക്ക് കയറി വരുന്നത് മറ്റൊക്കെ ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗംഗാനദിയും പരിസരങ്ങളും എല്ലാം വളരെ വൃത്തിയായിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. 2 വർഷം മുൻപ് ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളല്ല ഞാനിപ്പോൾ കാണുന്നത്. അതെന്നെ ശരിക്കും അതി ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലം അല്ലേ? നല്ല ആളുകൾ, എന്തോരോ ആൾക്കാർ, എന്ത് ക്രൗഡാന്നറിയോ ഇവിടെ? എന്തുവാ ഇവിടെ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ വ്യാസ് ഭവൻ, ലളിത പത്ത്, നേപ്പാളി ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, പണ്ട് മുതലുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടാണ് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനൊക്കെ ഇവിടെ നടത്തിയിരിക്കുന്നത് കണ്ടോ. മല്ലികാർജുൻ ഭവൻ. അപ്പൊ ഇവിടെ അടുത്ത മാസം മോദിജി വന്ന് വീണ്ടും എന്തോ ഉദ്ഘാടനം ഉണ്ടെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. ഇവിടെ ഈ കാണുന്നതാണ് നേപ്പാളി ടെമ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പശുപതിനാഥ ടെമ്പിൾ ഇല്ലേ, നമ്മൾ കാഠ്മണ്ഡുവിൽ പോയത്. അപ്പൊ അതേപോലെ തന്നെയുള്ള ഇവിടത്തെ പശുപതിനാഥ ടെമ്പിളാണിത്. നേപ്പാൾ രാജാവ് പണ്ട് വന്ന് നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. പശുപതിനാഥ് മഹാദേവ് മന്ദിർ തഥാ ധർമ്മശാല. കൊള്ളാലോ, ഒരു രക്ഷയില്ലട്ടോ. ഭയങ്കരമായിട്ടുള്ള ഭംഗിയാണ് ഈ ക്ഷേത്രത്തിന്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ്. ഫോട്ടോ കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ ഒരു നേപ്പാളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ക്ഷേത്രങ്ങളെ കാണത്തില്ലേ, അതേപോലെ തന്നെ തടിപ്പണിയും മറ്റുമൊക്കെ ആയിട്ട് ആ ഒരു കളറിൽ രക്ഷയില്ലാട്ടോ. ആ പശുപതിനാഥ് ടെമ്പിളിൻ്റെ മുൻഭാഗത്താണ് നമുക്ക് ഇവിടെ ആ ഒരു ഘാട്ട് കാണാൻ സാധിക്കുന്നത്. ആളുകളൊക്കെ അവിടെ ഇറങ്ങുന്നു, ബോട്ടിങ്ങും മറ്റുമൊക്കെ ചെയ്യുന്നു. ഗംഗാനദിയിലൂടെ ഇങ്ങനെ ബോട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന കാണാം ആളുകൾ. നമ്മൾ ഇതേ വഴിയിലൂടെയാണ് നമ്മൾ ഇന്നലെയും ബോട്ടിൽ പോയത്. എന്തായാലും അതിമനോഹരം തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഓഹ്, എന്തോരം ബോട്ടുകളാണല്ലേ ഇവിടെ, രക്ഷയില്ല കേട്ടോ.
ശരിക്കും ഇപ്പോൾ ഇവിടുത്തെ വൃത്തി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് വൃത്തി വൃത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഫീലാണ്. ഇവിടെ വരുന്ന ആൾക്കാർ ഈ ഒരു നേപ്പാളി ടെമ്പിള് മിസ് ചെയ്യരുത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, ഭയങ്കര ഫോട്ടോജെനിക്കാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സമീപത്തോടെയുള്ള ഒരു ഗല്ലി കൂടിയാണ് നമ്മളിപ്പോൾ വീണ്ടും വരുന്നത്. നമ്മൾ ഈ ബനാറസ് സാരീസ് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങൾ, അത് നല്ല കളക്ഷനിൽ കിട്ടുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നോക്കിയാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ അമ്മ, ഇവിടെയൊക്കെ ഓരോ അമ്പലങ്ങളും ഓരോ വീടുകളിലും അമ്പലങ്ങളുണ്ട്. അതായത് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഈ സ്ഥലത്തുണ്ട്. അപ്പോൾ പല ക്ഷേത്രങ്ങളും പല ആൾക്കാരും പണ്ട് മുതൽ ഇങ്ങനെ നിർമ്മിച്ച് അവിടുത്തെ ആൾക്കാരെ ഏൽപ്പിച്ച് അങ്ങനെ അവരിവിടുത്തെ വലിയ ആൾക്കാരെ അങ്ങനെ പല രീതിയിലൊക്കെയാണ് സംഭവങ്ങളും കഥകളും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് സാരി നോക്കാം പോവാം. ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം. ഇവിടെ സാരി നോക്കൽ പരിപാടികളൊക്കെയാണ്. ഇതൊക്കെ എന്ത് വിലയാണ്? ഇതൊക്കെ എന്ത് വിലയാണ്? അത് കൊള്ളാം, ഇത് കൊള്ളാം. ശരി, വിലയൊക്കെ കുറഞ്ഞത് വാങ്ങി. ഷേറയ്ക്ക് സാരി വേണ്ടെന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇത് ഈ കളറിലുള്ള സാരിയും പിന്നെ ഈ കളറിലുള്ള ഒരു സാരിയും എടുത്തു. അമ്മയ്ക്ക് രണ്ട് സാരി കിട്ടി. ഹാപ്പിയാണോ അമ്മ? കാശിയിൽ വന്നിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് സാരിയും കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. പോരെ, എനിക്ക് രണ്ടെണ്ണം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ബനാറസ്. ഋഷി ഇവിടെ ഫുൾ സാരി. ഋഷി ആണോ സാരി സെലക്ട് ചെയ്യുന്ന? ഋഷി ക്ഷേതക്ക് ഡ്രസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, ചുരിദാർ തയ്ക്കാൻ വേണ്ടി ബനാറസിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് രണ്ടെണ്ണം. അതും പിന്നെ അതിന്റെ താഴെ ഇരിക്കുന്ന ഒരു നീലയും ബ്ലാക്കും കളറിലുള്ള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 2500 റേഞ്ചിലൊക്കെയാണ് പറയുന്നത്. സാരിയൊക്കെ വാങ്ങിച്ച് നീ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ വൈകിട്ട് 5:30 നമ്മൾ ഗംഗാഹരതി കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗംഗാഹരതി കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കണം. വേറെ കുറച്ച് പരിപാടികളും കൂടെ ചെയ്യാനുണ്ട് അല്ലേ? മമ്മ കഴിക്കാൻ പോണോ എല്ലാം മനസ്സിലാണ് ഇപ്പൊ പറയുന്നത്. നമ്മൾ ഇനിയിപ്പോ ഇവിടെ നമ്മുടെ കാശി മഠമുണ്ട്. അതായത് ഞങ്ങളുടെ ഈ ഇപ്പം ഈ ഗൗഡസ്വാരസ്വത ബ്രാഹ്മണരുടെ ഒരു കാശി മഠം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് ശരിക്കും വാരണസിയിലാണ് അതിന്റെ മെയിൻ സംഭവം. കാശി മഠ സംസ്ഥാനം വാരണസിന്നാണ് പറയുന്നത്. അപ്പോ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പൂജാരിമാരാണ് ബേസിക്കലി. അപ്പോൾ നമ്മുടെ സ്വാമിജി ഉണ്ട് അവിടെ. സ്വാമിജിയുടെ കൂട്ടത്തിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പോകണം. നമുക്ക് അവിടെ ലഞ്ചൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബോട്ട് എടുത്തിട്ട് ഏകദേശം 1.5 km നടക്കണമില്ലെങ്കിൽ, അപ്പോൾ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്രഹ്മഘട്ടിൽ പോയിട്ട് കാശിമഠത്തിലേക്ക് നടന്നു പോകാം. ബൈ റോഡ് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല വലിയ ആന പേരൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? ഇത് ഇങ്ങനെ ഇവർ ചാറ്റ് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി തരും കട്ടിൽ. എന്തുപോലെ ഇപ്പോൾ ഒരു പേരൊക്കെ. അപ്പോൾ 20 രൂപയുടെ 2 പ്ലേറ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അയാൾ ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കി തരുന്നതാണ്ടോ? ആ അപ്പോൾ എല്ലാവരും വീണ്ടും ബോട്ടിൽ കയറി. നല്ല അടിപൊളി പാരക്ക് ചെയ്താ ഉട്ടിക്കഥ ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ബ്രഹ്മഘട്ടിലേക്ക് ബോട്ടിൽ വന്നിറങ്ങി. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ കാശിമഠം. ബ്രഹ്മഘട്ട് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങിൽ. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരു കാശിമഠത്തിൽ വരുന്നത്. നമ്മൾ ഹരിദ്വാറിൽ പോയപ്പോൾ നമ്മൾ താമസിച്ചത് കാശിമഠം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലെക്സ് കാണാം. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഇപ്പോഴത്തെ സ്വാമിജിയാണ് ഈ റൈറ്റിലിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്വാമിജിയുടെ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഹരിദ്വാറിൽ പോയില്ലേ. സ്വാമിജിയുടെ സമാധിയായ സ്ഥലമൊക്കെ നമ്മൾ കണ്ടതാണ്.
അങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇപ്പൊ ഋഷികുട്ടന്റെ ഒരു ഉറക്കം എല്ലാം കഴിഞ്ഞ് ഋഷികുട്ടൻ ദൈപ്പം എണീറ്റ് ഇതാരോ ഋഷി ഇതാരോ ഋഷി ഇത് പൂജ പറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പൊ നമുക്ക് ഭക്ഷണം കിട്ടും. ഭക്ഷണം ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും ഭക്ഷണം, ഇപ്പൊ കിട്ടും. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഋഷികുട്ടൻ അടക്കം എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അയ്യോ ഉറക്കം എല്ലാം കഴിഞ്ഞ അവൻ നോക്കുക ഇതിപ്പോ എവിടെയാണെന്ന്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് ഇവിടെ ആശ്രമത്തിൽ നിന്നാണ്. ഇവിടെ എല്ലാവർക്കും എല്ലാരും ഇരിപ്പുണ്ട്. എന്ത് സംഭവം? ഓ എടുക്കൈ അച്ചാറൊക്കെ കൊടുക്കുന്ന ഋഷിക്ക്. അമ്മ അവിടെ മേളിൽ ഇരിപ്പുണ്ട്, ബാക്കി ഞങ്ങൾ എല്ലാവരും ഇവിടെ താഴെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കൊങ്കണി സ്റ്റൈൽ ഡിഷസ് ആണ്. ഇത് കിഴങ്ങിന്റെ ഒരു കറിയാണ്, ഇത് മത്തങ്ങയുടെ ഒരു കറിയാണ്, ഇത് അച്ചാറ്, ചോറ്, രസമാണ് സുഹൃത്തുക്കളെ, പരിപ്പല്ല രസമാണ്. അന്നദാനം ആയിരുന്നു, നക്കി വെച്ചിട്ടുണ്ട്. ഇലയെന്ന് പറയാൻ പറ്റില്ല, പ്ലാസ്റ്റിക്കിൽ ആയിരുന്നുകൊണ്ട് നക്കി വെച്ചു. എന്താണേലും വിശന്നിരിക്കുകയായിരുന്നു, നല്ല ഫുഡുമായിരുന്നു. അപ്പൊ ഞങ്ങൾ കാശിമഠത്തിൽ നിന്നും ഇറങ്ങി ഇപ്പൊ വീണ്ടും നമ്മൾ ബോട്ട് വിളിച്ച് ഗംഗാരതി നടക്കുന്ന ദശാശ്വമേധ ഘട്ടിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് വൈകിട്ട് അവിടെ ഇരുന്ന് ഗംഗാരതി കാണണം. ഞങ്ങളിപ്പോൾ ഗംഗാരതി നടക്കുന്ന ഇവിടുത്തെ പ്രധാന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ദശാശ്വമേധ ഘട്ട് എന്നാണ് ഇതിൻ്റെ പേര്, ദശാശ്വമേധ ഘാട്ട്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ വന്ന് പൂജയും മറ്റ് സംഭവങ്ങളും അവരുടെ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗംഗാരതി കാണുന്നത് നമ്മൾ ഇത്തവണ ഈ ഘാട്ടിലിരുന്നാണ്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ പുറത്തിരുന്നാണ് കണ്ടത്, ബോട്ടിലിരുന്നാണ് കണ്ടത്, ഇത്തവണ നമ്മൾ ഘാട്ടിലിരുന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഗംഗാ സേവാനിധി എന്ന് പറയുന്ന ഈ ആൾക്കാരാണ് ഇവിടെ ഗംഗാരതി നടത്തുന്നത്. ഇവിടെ ഗംഗാ തീരത്ത് പല സ്ഥലങ്ങളിൽ ആരതി നടക്കുന്നുണ്ടെങ്കിലും ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആരതി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഇവിടെ വന്ന് ആരതി കാണിച്ചിട്ടുണ്ട്. ഗംഗാ സേവാനിധിയുടെ ഗംഗാരതിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ജയ ഗംഗേ, ജയ ജയ ഗംഗേ, ഹരി ഓം, ഹരി ഓം. അപ്പൊ നമ്മള് ആരതി കാണാനായിട്ട് നമ്മള് ഇരിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവിടെ ആരതി കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. നോക്കി, അപ്പൊ ആരതിയുടെ പ്രിപ്പറേഷൻസും മറ്റൊക്കെ ഇവിടെ നടക്കുന്നു. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ആരതി കാണാനായിട്ട്. കസേരകളുണ്ട്, താഴെ ഇരിക്കാം, അവിടെ നിൽക്കാം, ഈ കാണുന്ന കെട്ടിടങ്ങൾക്കൊക്കെ മുകളിൽ നിന്ന് കാണാം, എവിടെ നിന്ന് വേണമെങ്കിലും ആരതി കാണാം. ഓരോ സ്ഥലത്ത് നിന്ന് കാണുമ്പോഴും ഓരോ രീതിയിലാണ്, ഓരോ ഫീലാണ്. ഞാൻ കഴിഞ്ഞാണ് വന്നപ്പോഴത്തേക്കും ഇവിടെ താഴെ ബോട്ട് കണ്ടില്ലേ, ആ ബോട്ടിലിരുന്നാണ് ആരതി കണ്ടത്. അപ്പൊ ഇത്തവണ ഇവിടെ മുകളിൽ നമുക്ക് ആരതി ചെയ്യുന്നവരോടൊപ്പം നിന്ന് ആരതി കാണാം. ഇവിടെ ഇപ്പോ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം. ആ സമയം കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ആരതി ചെയ്യുന്ന സ്ഥലം മുഴുവൻ അവർ പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു. നദിയിലെ ഗംഗാ നദിയിൽ ഇപ്പം നിറച്ച ആളുകളാണ് ബോട്ടിൽ. എത്ര ആളുകൾ ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൗണ്ട് എടുക്കാനൊന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു 10,000-ക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടെന്ന് പറയാം. എല്ലാവരും റെഡിയായി, ഇപ്പം നല്ല
ശാന്തതയായിരിക്കുകയാണ്. ഇവിടെ ആരതിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുന്നു. ഋഷി ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ബഹളമാ. ഋഷിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഋഷി അവിടെ വീഡിയോ കണ്ടിട്ടിരിക്കുകയാണ്. ഋഷി ഇവിടെ എന്താടാ ശംഖു തമ്പു അല്ലേ? ആ ഓക്കെ. ഗംഗാരതി എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇവിടുന്ന് പ്രസാദം കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ പ്രസാദം. എന്താ അത്? ഇതെന്താ സംഭവം? സ്വീറ്റ്സ് എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഗംഗാ സേവാ നിധിയുടെ ഒരു ഒരു പുസ്തകമുണ്ട്. ഉണ്ടോ പുസ്തകം? ഇതാണ് പ്രസാദം. ഗംഗാരതി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോ തിരിച്ച് റൂമിലേക്ക് പോകണം. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കണം. കാശി ചാറ്റ് ഭണ്ഡാറി പോകണ്ടേ ചേതാ? അവിടെ പോകണം. ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അതിഭയങ്കരമായ തിരക്കാണ് ഇവിടെ. നിങ്ങൾ തിരക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്നും ഇവിടേക്ക് വരരുത്. അത്ര തിരക്കാണ്, തിരക്കാണ്. നടക്കേണ്ടി വരും. നല്ല രീതിയിൽ ബുദ്ധിമുട്ട് കുറച്ചൊക്കെ. നമ്മളിവിടെ ഒന്ന് രണ്ട് നല്ല മനുഷ്യരെ കണ്ടു. ആ നല്ല മനുഷ്യരാണ് നമ്മളെ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. ആ നല്ല മനുഷ്യർക്ക് ശരിക്കും ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് പോലും അവർ വാങ്ങിച്ചില്ല. അത് അവർ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയല്ല നമ്മുടെ അവിടെ വന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്തതും ഒക്കെ.
അത് വേറൊരു രീതിയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ വീഡിയോയ്ക്ക് കുറെ അധികം പേർക്ക് നന്ദി പറയേണ്ടതുണ്ട്, പക്ഷെ ഇറ്റ്സ് ഓക്കെ. എല്ലാവർക്കും നന്ദി, ഈ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്ദി. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഞങ്ങൾ കാശി ചാറ്റ് ഭണ്ഡാറിൽ വന്നതാണ്. ഇവിടുത്തെ അവസ്ഥ നോക്ക്, ആ ആരതി കാണാൻ ഇത്ര തിരക്കില്ലായിരുന്നു തോന്നുന്നു. ഇവിടാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ഇവിടെ നിന്നൊരു സാധനം വാങ്ങിച്ച് ഇപ്പോഴൊക്കെ കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാം ഇതിങ്ങനെ എല്ലാരും ഇങ്ങനെ ആ ബൂബ് വാങ്ങിച്ചാന്നില്ല നിനക്ക്. എല്ലാരും ഇങ്ങനെ ഫേമസ് ആക്കി ഫേമസ് ആക്കി. ഇപ്പതേ ഇവിടെ കാലി കുത്ത സ്ഥലമില്ലാത്ത അവസ്ഥയായി ഇവിടെ. എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പോ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാം. എന്തെന്നാണ് ഇത്? പത്ത് പേര് കൂടുമ്പോ പത്ത് പേര് കൂടെ കൂടുന്നവിടെ ഇവിടുന്ന് കഴിക്കാന്ന് വിചാരിച്ചാ ഒന്നും നടപടി ആവില്ല. എന്ത് തിരക്കാണ്. നമ്മളിപ്പോ ഈ റിക്ഷ പിടിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ വണ്ടിക്ക് 5 മണിക്കൂർ എടുക്കും ഈ വണ്ടി ഫുൾ ചാർജ് ആക്കാനായിട്ട്. ഒരു തവണ ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ 100 കിലോമീറ്റർ വരെയൊക്കെ ഓടും എന്നാണ് എനിക്ക് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നല്ലൊരു കൺസെപ്റ്റാണ്. റൈഡിങ് വഴികളിൽ കൂടെ പോകും. ഓട്ടോറിക്ഷ പോലെ സൗണ്ടുകളില്ല, മലിനമാവില്ല, ബാറ്ററിയാണ്, ഇലക്ട്രിസിറ്റിയിൽ ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ ദൂരങ്ങൾക്കൊക്കെ നല്ലൊരു ഒരു ഓട്ടോറിക്ഷയ്ക്ക് റീപ്ലേസ്മെൻ്റ് ആക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. ഞങ്ങൾ തിരിച്ച് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ എത്തി. ഇവിടെ വീടിൻ്റെ മതിലേലും മൊത്തം കുരങ്ങന്മാരാണ്. വീടേലും എല്ലായിടത്തും കുരങ്ങന്മാരാണ്. എന്തോരം കുരങ്ങന്മാരാ നോക്കി. എല്ലാവരും വന്നല്ലോ, എല്ലാവരും വന്നല്ലോ. അയ്യോ, കഥക്ക് പൂട്ടിയോ? തുറക്കൂ, കഥക്ക് തുറക്കൂ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വാരണാസിയിൽ ഒരു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഭഗവാനെ നല്ലപോലെ തൊഴാൻ പറ്റി. എല്ലാവർക്കും സന്തോഷമായി. ഗംഗാർത്തി കണ്ടു, പിന്നെന്താ അങ്ങനത്തെ കുറെ കുറെ കാര്യങ്ങൾ. പിന്നെ അവസാനം വീട്ടിലെത്തിയപ്പോൾ അത് വേറൊരു സന്തോഷം. അത് സത്യം കണ്ടപ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഇനി അങ്ങോട്ട് തീർത്ഥാടന യാത്രകളൊന്നുമില്ല. നിങ്ങൾ പേടിക്കേണ്ട, ഇതോടെ ഫിനിഷ്. അതെ, തീർത്ഥാടനം അവസാനിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബീഹാറിലേക്കാണ്, പാറ്റ്ന. ബീഹാറൊക്കെ ബീഹാർ എന്ന് പറയുമ്പോ തന്നെ പേടിയാവും. ശരിക്കും ആദ്യമായിട്ടാണ് ബീഹാറിലേക്ക് പോകാൻ പോകുന്നത്. നല്ലതാണോ വെള്ളം? അടിപൊളി. ഞാനും മിണ്ടരുത്. അതാണ് ആവശ്യം. അപ്പന്റെ മോൻ. അപ്പൊ ബീഹാർ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. വാരണാസിയിൽ നിന്നും പാട്നയിലേക്കുള്ള യാത്ര അല്ലേ? യെസ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മളുടെ പ്രചോദനം അല്ലേ? യെസ്. എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്തം കൊടുത്ത എല്ലാവർക്കും. അത്തം കൊടുക്ക ഋഷി. ആ, വെള്ളം കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഗുഡ് നൈറ്റ്. ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ. ഉമ്മ കൊടുത്തോ? ഉമ്മ ഒരു ഉമ്മ കൊടുക്കോ? ഉമ്മ കൊടുക്ക് ഋഷി. ഉമ്മ കൊടുക്ക് ഋഷി.